ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഞാൻ ഇന്നിവിടെ എടുക്കാൻ പോകുന്നത് അക്കായിദയിലെ മൂന്നാമത്തെ പാഠത്തിൻ്റെ പാർട്ട് വൺ ആണ്. അൽ വാദതു സാലിസ്, പാഠം മൂന്ന്, അൽ മലഉൽ അഅല, ഉന്നത സംഘം. മലക്കുകൾ അള്ളാഹുവിൻ്റെ ആദരണീയമായ അടിമകളാണ്. അവർക്ക് പറയപ്പെടും അൽ മലഉൽ അഅല എന്ന്. പ്രകാശത്തിലാണ് അവർ സൃഷ്ടിക്കപ്പെട്ടത്. അവർ രൂപം സിദ്ധിക്കും. നാല് വ്യത്യസ്തമായ രൂപങ്ങൾ. അവർ ഈ രണ്ട് ചിറകുകളുള്ളവരുണ്ട്, മുമ്മൂന്ന് ചിറകുകളുള്ളവരുണ്ട്, നന്നാല് ചിറകുകളുള്ളവരുണ്ട്. അള്ളാഹു തആല പറഞ്ഞു, അള്ളാഹുവിനാണ് സർവസ്തുതിയും. ആകാശഭൂമികൾ സൃഷ്ടിച്ചവനായ അള്ളാഹു, മലക്കുകളെ ദൂതന്മാരാക്കിയ അള്ളാഹു, ഈ രണ്ടും മുമ്മൂന്നും നന്നാലും ചിറകുകളുള്ള മലക്കുകളെ അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിൽ അവൻ ഉദ്ദേശിക്കുന്നത് വർധന വരുത്തുന്നവനാണ്. തീർച്ചയായും അള്ളാഹു തആല എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാകുന്നു. അവർ പുരുഷന്മാരുമല്ല, സ്ത്രീകളുമല്ല. അവർ ഭക്ഷിക്കുകയില്ല, കുടിക്കുകയില്ല. അവർ ഉറങ്ങുകയില്ല, അവർ മൂത്രിക്കുകയില്ല, അവർ കാഷ്ടിക്കുകയില്ല, അവർ വിവാഹം കഴിക്കുകയില്ല. അവർ എല്ലാ തെറ്റുകളോടും കാവൽ തേടുന്നവരല്ല. അള്ളാഹു തആല പറഞ്ഞു, അവരോട് അള്ളാഹു കൽപ്പിച്ചു, കൽപ്പനയ്ക്ക് എതിരെ പറയുകയില്ല. അവരോട് കൽപ്പിക്കപ്പെട്ട കാര്യം അവർ ചെയ്യുന്നതാണ്. അവരുടെ താമസം ആകാശങ്ങളാണ്. അവരിൽ ചിലർ ഭൂമിയിൽ ഇറങ്ങും അവരുടെ രക്ഷിതാവിന്റെ അനുവാദത്തോടെ. അവരിൽ ചിലർ ഭൂമിയിൽ താമസിക്കുന്നവരുണ്ട്. അവരുടെ കാര്യം തസ്ബീഹ് ചൊല്ലലാണ്. അള്ളാഹു തആല പറഞ്ഞല്ലോ, അവർ രാത്രിയും തസ്ബീഹ് ചൊല്ലുന്നവരാണ്, പകലിലും അവർ തസ്ബീഹ് ചൊല്ലുന്നവരാണ്. അവർ തളരുകയില്ല. ഇനി നമുക്ക് അടുത്ത പാരഗ്രാഫ് നോക്കാം. മലക്കുകളുടെ ദൗത്യങ്ങൾ. മലക്കുകളുടെ ചുമതലകൾ വ്യത്യസ്തമാണ്. പ്രപഞ്ചത്തിന്റെ കാര്യങ്ങൾ അവർ കൈകാര്യം ചെയ്യും അള്ളാഹുവിന്റെ സമ്മതത്തോടെ. അവർക്ക് മനുഷ്യനുമായി ഐഹികമായി ബന്ധമുണ്ട്. ജിബ്രീൽ അലൈഹിസ്സലാം മുർസലുകൾക്ക് വഹി എത്തിച്ചു കൊടുക്കും. മീകായിൽ അലൈഹിസ്സലാം നമുക്കുള്ള ഭക്ഷണവും വെള്ളവും ഏൽപ്പിക്കപ്പെടുന്നതാണ്. അസ്രായീൽ അലൈഹിസ്സലാം ആത്മാവിനെ പിടിക്കുന്ന മലക്കാണ്. ഇസ്രാഫീൽ അലൈഹിസ്സലാം സൂറ് എന്ന കാവളത്തിൽ ഊതുന്ന മലക്കാണ്. മുൻകർ നക്കിയ എന്നിവർ ഖബറിൽ ചോദ്യം ചോദിക്കുന്നു. റക്കീബ് അതീദ് എന്നിവർ രാവും പകലും മനുഷ്യരുടെ പ്രവർത്തനങ്ങൾ എഴുതി വെക്കുന്നു. മാലിക് എന്നിവർ നരകത്തെ കാക്കുന്നു. റിൽവാൻ എന്നിവർ സ്വർഗത്തെ കാക്കുന്നു. മലക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി സല്ലമയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലും. മുഅ്മിനുകൾക്ക് വേണ്ടി പൊറുക്കലിനെ തേടും. അവർ നമ്മളെ ആപത്തിൽ നിന്ന് സംരക്ഷിക്കും. അവർ നമ്മുടെ നിസ്കാരത്തിനും ഖിറാഅത്തിനും ദിക്കറിന്റെ സദസ്സുകൾക്കും യുദ്ധസ്ഥലത്തെ പ്രവർത്തനങ്ങൾക്കും സാക്ഷിയാവുന്നു. ഇൽമു പഠിക്കുന്നവർക്ക് അവർ ചിറകുകൾ താഴ്ത്തി കൊടുക്കും. അവർ ചെയ്യുന്ന പ്രവൃത്തിയോടുള്ള തൃപ്തി കാണിക്കാൻ വേണ്ടി. മുഅ്മിനുകൾക്ക് മരിക്കുമ്പോൾ അവർക്ക് സ്വർഗമുണ്ടെന്നുള്ള സന്തോഷ വാർത്ത അറിയിക്കുകയും മലക്കുകളാണ്. ഇത്രയുമാണ് ഞാൻ ഇന്നിവിടെ എടുക്കുന്നത്. ഇതിന്റെ പാർട്ട് ടുവുമായി ഞാൻ അടുത്ത വീഡിയോയിൽ വരുന്നതാണ്. എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹ്.